ഡോക്ടർ, ഈയിടെ പത്രത്തിൽ ഒരു വലിയ വിവാദമായ ഒരു വാർത്തയായിരുന്നു. നമ്മുടെ ആലപ്പുഴ ഡെന്റൽ കോളേജിലുണ്ടായ ഒരു നീഡൽ എന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക്. അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം ശരിക്കും ആക്ച്വലി എന്തായിരിക്കും സംഭവിച്ചത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റൂട്ട് കനാൽ ചികിത്സ എപ്പോഴും പല്ലാദ്യം ക്ലീൻ ചെയ്യണം, പല്ലിൻ്റെ അകത്തുള്ള അണുബാധയെ മൊത്തം എടുത്ത് മാറ്റണം. അതിനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു സിറ്റിംഗ്, രണ്ട് സിറ്റിംഗ്, മൂന്ന് സിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എഫിഷ്യൻസി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ പല്ലിൻ്റെ റൂട്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ സാധ്യത അനുസരിച്ചിട്ട് നമ്മളത് ഒന്നോ രണ്ടോ സിറ്റിംഗ്, മൂന്ന് സിറ്റിങ്ങിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത് തന്നെ റീമേഴ്സ് ഫയൽസ് തന്നെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പൾപ്പ് മുഴുവൻ എടുത്ത് കളയണം. അതിനകത്ത് നമ്മൾ സോഡിയം ഹൈപ്രോക്ലോറൈറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ആ പല്ലിന് നല്ല ഡിസ്ഇൻഫെക്റ്റഡ് ആയതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഗതിയിൽ അടക്കുക. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ചില സമയത്ത് ഈ എക്സോസ്റ്റഡ് ആയിട്ട് ചില സമയത്ത് ചില പല്ലുകളിൽ ഒടിയാറുണ്ട്. വേരിൻ്റെ ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇത് അവിടെ ലോക്കായിട്ട് തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും. അപ്പം അതൊരു ചാലഞ്ചുമാണ്, അതൊരു നോൺ കോംപ്ലിക്കേഷൻ. അതായത് നോൺ കോംപ്ലിക്കേഷൻ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ഡോക്ടറോട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടിയാണ് കണ്ടത്, അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ചില അവസരങ്ങളിൽ നമുക്ക് വേണ്ടത് ആ ഇൻസ്ട്രുമെന്റ് തന്നെ ചിലപ്പോൾ ആ പല്ലിന്റെ റൂട്ട് കനാൽ സീൽ ചെയ്യും. ചില കേസുകളിൽ അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് എടുത്ത് കളയേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ വേണ്ടത് രോഗിയുടെ സഹകരണമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇഞ്ചക്ഷൻ ചെയ്ത നീഡിലാണ് ഒടിഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പത്രവാർത്തകൾ വന്നത്. അത് ശരിയായില്ല. നീഡിൽ സൂചി എന്ന് പറയുന്നത്, സൂചി സാധാരണഗതിയിൽ സാധാരണക്കാരുടെ മനസ്സിലെന്താണ്? പല്ല് പറിക്കാൻ പോകുമ്പോൾ ആ കൂടെ ചെയ്യുന്ന സൂചി എന്ന് പറയുന്ന അറിയുന്നത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചു, ആ ചികിത്സയെ ഒന്ന് മോശമാക്കി എന്നുള്ള ഒരു ധ്വനിയുണ്ട്. കാര്യം ഭൂരിഭാഗം പേരും സ്വന്തം പല്ലിനെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടമല്ലാത്തവരാണ്. ഒരു അവയവം, അതായത് നമ്മളിപ്പോൾ നമ്മളുടെ നഖം ചീത്തയായിക്കഴിഞ്ഞാൽ വിരൽ മുറിച്ചെറിയാൻ ആർക്കും താല്പര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് പല്ല് കേടായാൽ അതിനെ നിലനിർത്താനുള്ള അവസരങ്ങളുണ്ട്. അത് പറിച്ചുകളയാൻ താല്പര്യമില്ലാത്ത ജനതയാണ് ഇപ്പോൾ കൂടുതൽ. എസ്തെറ്റിക്സിൽ, അതായത് സൗന്ദര്യത്തിലും അവരുടെ ഫംഗ്ഷനിലൊക്കെ ബോധ്യം വന്നു, എഡ്യൂക്കേഷനായി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ ഈ ചികിത്സയെ മോശമാക്കി പറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പല്ല് പറിച്ചു കളഞ്ഞ് അടുത്ത പല്ല് വെക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇംപ്ലാന്റ് പറഞ്ഞ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബ്രിഡ്ജാണ്. അപ്പോൾ ഇതൊക്കെ ഇൻവേസീവാണ്. ഏത് ശരീരത്തിലേക്ക് കൂടുതൽ കടന്നുകയറ്റം നടത്തുന്നതാണ്. അതിനോടും എതിർപ്പാണ് ഇപ്പോഴത്തെ ഒരു സ്കൂളിൽ. അപ്പം സ്കൂളിൽ തോട്ട് ഇതൊന്നും വേണ്ട. അപ്പം ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പത്രവാർത്ത ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാതെ രോഗിയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് വെച്ചത്. സെൻസേഷനിലാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത ഒരു പ്രപഗാണ്ടയായിട്ട് കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഈ റൂട്ട് കനാൽ ചികിത്സ നല്ലതല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനത്തെ ന്യൂസുകൾ കേട്ടിട്ടുണ്ടോ? റൂട്ട് കനാൽ ചികിത്സയിൽ വിഷമാണ് വയ്ക്കുന്നത്, റൂട്ട് കനാൽ ചികിത്സ ചെയ്തവർക്ക് ക്യാൻസർ വരാം, ഇങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധധാരണകൾ പലർത്തുന്ന ഒരു ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. ഇവർക്കെതിരെയൊക്കെ പലപ്പോഴും പല സംഘടനകളും പരാതി കൊടുക്കുകയും അവർക്ക് ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും സങ്കടകരമായി പോയി. ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വാർത്ത. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ആൾക്കാർ മറന്നു പോയിരിക്കും, പല്ല് വേദന എടുക്കുമ്പോൾ എല്ലാവരും എല്ലാം മറന്നു പോകും. അപ്പോൾ എല്ലാവരും പല്ല് ശരിയാക്കാനായിരിക്കും ഓടി വരിക. അപ്പോൾ എന്തായാലും നീഡിലല്ല അത്, ഈ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് എടുക്കാം, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് സീൽ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റൂട്ട് കനാൽ എന്നുള്ള ചികിത്സയെ നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ അത് ചികിത്സ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ആ കനാലിൽ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ആ കനാൽ ഫില്ല് ചെയ്ത് തീർക്കാത്തോടത്തോളം കാലം ഇൻഫെക്ഷൻ. പക്ഷെ ആ പല്ലിൽ തന്നെ ആ കനാൽ ഫില്ല് ചെയ്താലും ഈ വീണ്ടും ആക്സസറി കനാൽസ് നമ്മുടെ കണ്ണിന് കാണാത്ത, എക്സ്റേയിൽ പോലും കാണാത്ത രീതിയിൽ, സി ടി സ്കാനിൽ കാണുന്ന രീതിയിലൊക്കെയുള്ള ഇതുണ്ടാവും. അതാണ് ഒരു ഫെയിലിയറിന് ഒരു മറ്റൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അതുവരെ ഉണ്ടാവാം. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന എന്താണ്? അപ്പോയിന്റ്മെന്റ് കീപ്പ് ചെയ്യുക കൃത്യമായിട്ട്. ഡോക്ടർ എന്ത് ചെയ്യണം? എല്ലാം പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തെളിവുകൾക്കുടെ അടിസ്ഥാനത്തിൽ ചികിത്സ ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല സംഭവിക്കുന്നത്. ഹീലിംഗ് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അത് ശരീരത്തിൻ്റെയും നമ്മൾ പറയുന്ന തമ്പുരാൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലല്ലാതെ. അപ്പോൾ അത് ഹീലിംഗ് ഇസ് നോട്ട് അവർ
ക്രൈറ്റീരിയ. നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യുക, ചികിത്സ ചെയ്യുക, അതിൻ്റെ എന്താ പറയുക, ചികിത്സ ഫലിപ്പിക്കുന്നത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിലും ഭൂരിഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ സൃഷ്ടി അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആലപ്പുഴ സംഭവം ശരിക്കും സങ്കടകരമാണ്. ജനങ്ങൾ അതിനകത്തൊക്കെ റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്.